നമ്മൾ സമൂഹത്തിൽ നിരവധി പേരെ കണ്ടിട്ടുണ്ടാകും. തൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം പ്രതിബന്ധങ്ങളെയൊക്കെ തന്നെ മറികടന്ന് പോരാട്ടം ഉറപ്പിച്ച് അത് മറ്റുള്ളവരിലേക്കും എത്തിച്ച് കലാകാലങ്ങളിലുള്ളവരിലേക്കും കൂടെ എത്തിച്ച ഒരു വ്യക്തിയാണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറിൻ്റെ ദിനം ആണ് ഇന്ന്. ആത്മവിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഉത്തമ മാതൃകയായ ആണ് ഹെലൻ കെല്ലർ അറിയപ്പെടുന്നത്. അംഗപരിമിതർ അഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ബഹുമാന സൂചകമായാണ് ഹെലൻ കെല്ലർ ദിനം ആചരിക്കുന്നത്. അത് നോക്കാം ആ വാർത്തയിലേക്ക്. ലോകം മുഴുവൻ വേദനകളാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള ശക്തി ലോകം തന്നെ തരും. ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെയും അതിജീവിച്ച ഹെലൻ കെല്ലറുടെ വാക്കുകളാണിത്. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട ഹെലന് പിന്നീട് ഒരു നല്ല അധ്യാപികയും സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകിയുമായി മാറാൻ ശബ്ദവും കാഴ്ചയും ആവശ്യമായി വന്നില്ല. 1880 ജൂൺ 27 അമേരിക്കയിലെ വടക്കൻ അലബാമയിൽ ആർദർ എച്ച് കെല്ലറുടെയും കെയ്റ്റ് ആഡംസിന്റെയും മൂത്ത പുത്രിയാണ് ഹെലൻ. ജന്മനാ സംസാരശേഷിയും കാഴ്ചയും കേൾവിയും നഷ്ടമായ ഹെലനെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ നിർദ്ദേശപ്രകാരം ബോസ്റ്റണിലെ പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ബ്ലൈൻഡ്സിൽ ചേർത്തു. അവിടെ വച്ചാണ് ഹെലൻ അധ്യാപികയായ ആനി സള്ളിവനെ കണ്ടുമുട്ടുന്നത്. ആനി സള്ളിവൻ ഹെലന് പ്രിയപ്പെട്ടതായി മാറി. ആനി സള്ളിവനിലൂടെ എഴുത്തും വായനയും പഠിച്ചെടുത്ത ഹെലൻ അറിവിന്റെ ഉൾക്കാഴ്ചയിലൂടെ ലോകത്തെ കൂടുതലായി അടുത്തറിഞ്ഞു. മറ്റുള്ളവരുമായി കഴിയുന്നത്ര ആശയവിനിമയം നടത്താൻ തീരുമാനിച്ച കെല്ലർ സംസാരിക്കാൻ പഠിക്കുകയും ജീവിതത്തിന്റെ ഭൂരിഭാഗവും തന്റെ ജീവിതത്തിലെ വശങ്ങളെപ്പറ്റിയും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നടത്തുകയും ചെയ്തു. അംഗപരിമിതരായ സമൂഹത്തിന് വേണ്ടിയും ഹെലൻ കെല്ലർ പ്രയത്നിച്ചു. അധ്യാപിക എന്നതിലുപരി പ്രിയ സുഹൃത്തായി മാറിയ ആനിയുടെ വിയോഗവും പിന്നീട് ജീവിതത്തിലേക്ക് കടന്നുവന്ന പോളി തോംസണിന്റെ വിയോഗവും ഹെലനെ തളർത്തിയിരുന്നു. പിന്നീട് പക്ഷാഘാത ബാധിതയായി ആശയവിനിമയശേഷി നഷ്ടപ്പെട്ട ഹെലൻ കെല്ലർ 1968 ജൂൺ 1 ലോകത്തോട് വിട പറയുകയായിരുന്നു. ഹെലന്റെ മരണശേഷം ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഹെലന്റെ ആത്മകഥ ലോകമെമ്പാടും പ്രചാരം നേടുകയും ഹെലന്റെ ജീവിതം പലർക്കും ജീവിതത്തിൽ പ്രചോദനം കൂടിയായി മാറി. ആത്മകഥയ്ക്ക് പുറമെ 12 പുസ്തകങ്ങൾ ഹെലൻ പ്രസിദ്ധീകരിച്ചു. വെളിച്ചത്തിൽ ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ നല്ലത് ഇരുട്ടിൽ ഒരു സുഹൃത്തിനൊപ്പം നടക്കുന്നതാണ്. വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഉയർന്ന ഫലം സഹിഷ്ണുതയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, അവ ഹൃദയം കൊണ്ട് അനുഭവിക്കണം തുടങ്ങിയ ഹെലന്റെ വാക്കുകൾ വായനക്കാരെ എക്കാലത്തെയും പ്രചോദനകരവും ചിന്തിപ്പിക്കുന്നതുമായി മാറി. കാലം കടക്കുമ്പോഴും ജീവിതത്തിൽ സധൈര്യം മുന്നോട്ടു പോകാൻ ഏതൊരാൾക്കും ഹെലന്റെ ജീവിതം എന്നും പ്രേരണയാണ്. ന്യൂസ് ഡെസ്ക്, ജനം.